ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ബീഫ് ബോളായിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടി നോക്കാം. ഞാനിവിടെ പലതരം കളറിൽ ക്യാപ്സിക്കം എടുത്തിട്ട് പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മഷ്റൂം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് വേവിച്ചതാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പച്ച, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് ക്യാപ്സിക്കം ഉണ്ട്, സവാള ഉണ്ട്, പച്ചമുളക്, അതുപോലെ മക്രോണി വേവിച്ചത്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കിയിട്ട് എടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇല്ലേ, ചെറുതായി വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെടുത്ത് പലതരം കളറിലുള്ള ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് എടുത്തതാണ്. ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ കാണാനായിട്ട്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ പച്ച ക്യാപ്സിക്കം ഉള്ളെങ്കിൽ അത് ഇട്ടോളും. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ടാണ് ഈ പോള ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ബ്രോക്കോളി പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്രോക്കോളിയും കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക്. കുറച്ച് ഒരു പിടി ബ്രോക്കോളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അത്യാവശ്യം പാകമായിട്ട് വരുമ്പോൾ മഷ്റൂമും ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ബ്രോക്കോളിയുടെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് ഈ ബ്രോക്കോളി എന്ന് പറയുന്നത്. നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്താണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂമാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഷ്റൂമിന് കുറച്ചും കൂടി വേവ് കാണും. അപ്പോൾ അത് വേവുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. മഷ്റൂമിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ വേവുന്ന വരെ എല്ലാം ഒന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കണം. മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എപ്പോഴും ഞാൻ കണ്ടാലും വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ നമ്മൾ പോവില്ലേ, അപ്പോൾ മഷ്റൂം കറി കഴിച്ചിട്ടേ വേറെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അത്ര ഇഷ്ടമാണ് മഷ്റൂം കറിയാണ് എല്ലാ എന്തെങ്കിലും നമ്മൾ കറിയായിട്ട് വാങ്ങാറ്. നല്ലൊരു ടേസ്റ്റാണല്ലോ. ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മറ്റേതൊക്കെ നല്ല അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എന്തോ ഇട്ടിട്ട് വേവിച്ച ഒരു ബീഫായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ മക്രോണി വേവിച്ചതുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ എല്ലാതും നല്ല രീതിയിൽ ചേരണ രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് അത്യാവശ്യത്തിനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അവിടെ അതിൻ്റെ മീതിട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാപ്സിക്കൊക്കെ അതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് വല്ലാതൊന്നും കുക്കാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയിലേയും വേപ്പിലയും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മല്ലിയിലെ വേപ്പിലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പ്ലേറ്റ് കാലിയാവണം അറിയില്ല കേട്ടോ. നല്ല ഇഷ്ടമാകും കുട്ടികൾക്ക്, നല്ല രസമായിട്ട് അവർ കഴിക്കും. എല്ലാവരും ഒന്ന് കണ്ടിട്ട് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ പിസ്സ പോലെ ഇരിക്കുന്ന കാരണമായിരിക്കും കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളതെന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ലവണ്ണം കഴിക്കാറുണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നാണ്. ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള
കുരുമുളക് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യം വിട്ടുപോയി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമുണം മാറണ വരെ ഒന്ന് വഴറ്റിയിട്ട് വേണം ഇതൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇതിലോട്ട് 6 കോഴിമുട്ട കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഓയിൽ അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം. ഞാൻ ഇവിടെ ഗോതമ്പാണ് ചേർക്കുന്നത്. ഗോതമ്പൊന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കി കട്ട കെട്ടാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു വെക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. ഈ കടായിൽ അല്പം നെയ്യ് തൂവിയിട്ട് ഈ ബാറ്ററൊന്നും ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം. കട്ട കെട്ടാത്ത രീതിയിൽ തന്നെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മൈദ. നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാപ്സിക്കോ, അതിൻ്റെ മീത നല്ല ഒരു ഭംഗിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി മൂടി വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക ലോ ഫ്ലൈമിൽ. ഇപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീത കുറച്ചൊരു വേവ് കുറവ് പോലെ തോന്നി, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം, വളരെ കുറച്ച് നേരം വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും ആ ഭാഗം റെഡിയാകും. ഉള്ളൊക്കെ വെന്തിക്കണം, പക്ഷേ മേൽഭാഗം ഒന്നും കൂടി റെഡി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കും. ഇതാ നമ്മുടെ ഡിഷ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടായിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് അല്ലേ, പിന്നെ അതിൽ മഷ്റൂം, ബ്രോക്കോളി, ഈ ക്യാപ്സിക്കം, അതുപോലെ ഒണിയൻ, പെപ്പർ എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബൈ.